നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള അതേസമയം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ 65 ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള നമുക്കെടുക്കാം, അല്ലെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ളതും എടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുക്കുന്നത്. ഇത് ഏകദേശം 30 g വീതം വരുന്ന പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനൊരു മാരിനേഷനുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 4 വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പൊടിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്, ചിക്കൻ കൂടുതൽ സോഫ്റ്റ് ആവാനും. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തു കഴിയുമ്പോൾ ചിക്കൻ കൂടുതൽ അങ്ങ് ഡ്രൈ ആയി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനായിട്ട് ഒരു 45 g വെളുത്തുള്ളി, 30 g ഇഞ്ചി, കുറച്ച് വിനാഗിരി, അല്പം ഉപ്പ്, ഇത്രയും ചേർത്തിന് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതിൽ നിന്നും 1 tbsp ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 tbsp കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നല്ലൊരു കളറ് കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ, നമുക്ക് ഫുഡ് കളർ ഒന്നും ചേർത്തില്ലെങ്കിലും. ഇനി 1/2 tsp കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 tsp ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റിവെക്കണം. ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഓവർ നൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ മിനിമം 1-2 മണിക്കൂർ ഇതിങ്ങനെ പുരട്ടി വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 tbsp കോൺഫ്ലവർ, 1 tbsp അരിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നല്ല ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുഴിവുള്ള പാത്രത്തിൽ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പം തീ ഒന്ന് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. എന്നിട്ട് ഈ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. 2 തവണയായിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. ഇടയ്ക്കിന്ന് ഇളക്കി കൊടുക്കണം, ഒരേപോലെ തന്നെ ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്, ഒരു 3-4 മിനിറ്റിന് ശേഷം ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ മസാലയുടെ കോട്ടിംഗ് ഒക്കെ ഇളകിപ്പോകും. ചെന്നൈയിലുള്ള ബുഹാരി ഹോട്ടലിലാണ് ഈ റെസിപ്പി ആദ്യമായിട്ട് തയ്യാർ ചെയ്യപ്പെട്ടത്. ചിക്കൻ 65 ഈ പേര് വരാനായിട്ട് പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ചിക്കൻ 65 എന്ന പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഏകദേശം 13 മിനിറ്റാണ് ഈ ഒരു ബാച്ച് ഫ്രൈ ആയി കിട്ടാനായിട്ട് വേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്, പാകത്തിന് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ചിക്കൻ മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പ്രോസസ്സും കൂടി ഉണ്ട്. ഇതിൻ്റെ രുചി ഒന്നുകൂടെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു പാനിൽ ഒരു 2 tbsp എണ്ണ ഒഴിക്കാം. ഞാൻ ഈ ചിക്കൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 പിടി കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെളുത്തുള്ളിയുടെ കളർ മാറിപ്പോരുത്, അത് കൂടുതലങ്ങ് ബ്രൗൺ കളറായാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും തൂക്കിക്കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.